എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മൂന്നാം ഭാഗത്തിൽ നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്ന ക്യാൻവ ഓഫർ ചെയ്യുന്ന ഒരു വ്യത്യസ്ത ഫീച്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പം എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമേജസ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കട്ടെ, ക്വിക്ക്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ടോപ്പിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കാറ്റഗറി വൈസ്, അതായത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമുക്കിപ്പൊ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്യണമെങ്കിലോ ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവർ, അതിനായിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡ്സ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡ്, മാരേജ് കാർഡ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് റെസ്യൂമേ ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കാം, നമുക്ക് പ്രസന്റേഷൻ ലോഗോ അതുണ്ടാക്കാം, പിന്നെ പോസ്റ്റർ, ഫ്ലയർ, ബ്രോഷർ അതൊക്കെ ഉണ്ടാക്കാം. എഡ്യൂക്കേഷനിൽ നമുക്ക് കാണാം നമുക്ക് ലെസൺ പ്ലാൻ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് ക്യാൻവ യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് എങ്ങനെ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ ക്വിക്ക്ലി പറഞ്ഞുതരാം. അതിൽ ഈ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യും. ബ്ലാങ്ക് പ്രസന്റേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു ബ്ലാങ്ക് പേജ് ഇതേമാതിരി ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് സൈഡിൽ നമുക്ക് കുറേ പ്രീ ഡിസൈൻഡ് ടെംപ്ലേറ്റ്സ് വരും. ഇപ്പം എനിക്ക് ഫ്രം സ്ക്രാച്ച് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണം. ആൻഡ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വർക്കിംഗ് വുമണിനെ പറ്റിയാണ്. എങ്ങനെ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് ആദ്യമായിട്ട് വർക്കിംഗ് വുമണിൻ്റെ ഒരു ഇമേജ് വേണം. അതിനായിട്ട് എന്തോ ചെയ്യും, നമ്മൾ ആദ്യം എലിമെൻറ്റ്സ് ടാബിൽ പോകും. എലിമെൻറ്റ്സ് ടാബിൽ നമുക്ക് നോക്കാം വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ വർക്ക് എന്ന് ടൈപ്പ് ചെയ്യും. വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ഇമേജസ് വരും. എനിക്കിതിൽ ഇഷ്ടമുള്ള ഇമേജ് ഇതാണ്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യും. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എൻ്റെ പേജിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനെ മൗസ് പിടിച്ച് അതിനെ നാല് വശത്തൂടെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം എനിക്കിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം, വർക്കിംഗ് വിത്ത് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനെന്തോ ചെയ്യണം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആഡ് എ ഹെഡിങ്, ആഡ് എ ഹെഡിങ്ങിൽ ഒരു പോപ്പപ്പ് ബോക്സ് ഇങ്ങനെ അപ്പിയർ ആയി വരും. എന്നിട്ട് നമുക്കിവിടെ വർക്കിംഗ് വിത്ത് എന്ന് ആഡ് ചെയ്തു. ഞാനിത് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. എനിക്കിപ്പോൾ ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടം പോലെ ഫോണ്ട് ഫോർമാറ്റ് അവൈലബിൾ ആണ്. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ആലീസ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ടെക്സ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് ആയതെന്ന്. ഇപ്പം എനിക്ക് സൈസ് ഇൻക്രീസ് ആക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇതേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൈസ് ഇതുപോലെ ഇൻക്രീസ് ആക്കും. എൻ്റെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. എനിക്കിനിയും ഫോർ എക്സാമ്പിൾ വർക്കിംഗ് വിത്ത് എന്ന് ഞാൻ എഴുതി, വർക്കിംഗ് വിത്ത് ക്യാൻവ എന്ന് എഴുതാൻ എനിക്ക് ക്യാൻവ എന്ന് എഴുതണ്ട, എനിക്ക് ക്യാൻവയുടെ ലോഗോ ഒട്ടിച്ചാൽ മതി. എങ്ങനെ അത് ഒട്ടിക്കാൻ സാധിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എഴുതണ്ട ക്യാൻവ, വർക്കിംഗ് വിത്ത് ക്യാൻവ എന്നുള്ള ലോഗോ ഒട്ടിച്ചാൽ മതി. അതിനായിട്ട് വീണ്ടും നമ്മൾ എലിമെന്റ്സ് ടാബിൽ പോകും. എലിമെന്റ്സ് ടാബിൽ നമ്മളിവിടെ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം ഇവിടെ ക്യാൻവയുടെ പല പല ലോഗോ ഉണ്ട്. ഞാൻ ഈ ലോഗോ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പം ഇതുപോലെ ലോഗോ ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. എനിക്കിനി ഇത് സൈസ് ഞാൻ ഇൻക്രീസ് ആക്കി. സൈസ് ഇൻക്രീസ് ആക്കിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ വർക്കിംഗ് വിത്ത് എന്ന് എഴുതി, എൻ്റെ വിത്ത് പുറകെ പോയി, ഈ ലോഗോ കാരണം എനിക്ക് കാണുന്നില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് വിത്തിനെ ഫോർവേഡ് കൊണ്ടുവന്ന്, അതായത് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ലോഗോ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനായിട്ട് നമ്മൾ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മണ്ടയ്ക്ക് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. പൊസിഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫോർവേഡ് അതായത് ലോഗോ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഫോർവേഡിൽ ക്ലിക്ക് ചെയ്യണം. പക്ഷേ എനിക്ക് ഈ ലോഗോ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യും, ബാക്ക്വേഡിൽ ക്ലിക്ക് ചെയ്യും. ബാക്ക്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ലോഗോ പുറകെ വന്നു, പിന്നെ വർക്കിംഗ് വിത്തിൻ്റെ വിത്ത് ഫ്രണ്ടിൽ വന്നു. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് എനിക്ക് ഈ മൊത്തം
ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഈ മൊത്തം സ്ലൈഡിന്റെ കളർ ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതിനായിട്ട് നമ്മൾ ആദ്യം ഈ സ്ലൈഡ് സെലക്ട് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്ലൈഡ് മൊത്തം സെലക്ട് ആകും. സെലക്ട് ആയി കഴിയുമ്പോൾ ഇവിടുത്തെ മണ്ടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇഷ്ടം പോലെ ക്യാൻവ നമുക്ക് കളേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കളർ സെലക്ട് ചെയ്തു, എനിക്ക് ഇത് വേണ്ട, ഈ കളർ വേണമെങ്കിൽ എനിക്ക് ഇത് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് ന്യൂ കളർ, അതായത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് തന്നെ ഒരു കളർ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ കളർ, ഈ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ സ്ലൈഡ് റെഡിയായി. ഇനി ഫോർ എക്സാമ്പിൾ പ്രസൻറ്റേഷനിൽ എനിക്ക് രണ്ടാമത്തെ സ്ലൈഡ് ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ആഡ് എ പേജ് ക്ലിക്ക് ചെയ്യും. ആഡ് എ പേജ് ക്ലിക്ക് ചെയ്തു. അപ്പം എനിക്ക് ഞാൻ രണ്ടാമത്തെ പേജ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ടാമത്തെ പേജിൽ ഈ ബ്ലൂ കളർ വേണ്ട. അതിനായിട്ട് എന്തോ ചെയ്യണം, ഈ പേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സെക്കൻഡ് പേജിൽ നിന്ന് ആ ബ്ലൂ കളർ അങ്ങ് മാറി. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും വേറൊരു സ്ലൈഡ് ഉണ്ടാക്കണം. അപ്പം ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് സെക്കൻഡ് പേജിൽ എന്തെങ്കിലും പുതിയ ഡിസൈൻ ആഡ് ചെയ്യണമെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാം, ഇഷ്ടംപോലെ നമുക്ക് ടെംപ്ലേറ്റ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് വേറെ ഏതെങ്കിലും ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇനി ഇതെല്ലാം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. എങ്ങനെ എഡിറ്റ് ചെയ്യും? ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കോണ്ടെന്റ്സ് ഓഫ് ദി പ്രസന്റേഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ എഴുതും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഞാൻ എഡിറ്റ് ചെയ്യും. What is Canva? എനിക്കിത് വേണ്ട എങ്കിൽ ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് ചെയ്യാനായിട്ട് സിംപ്ലി ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഡിലീറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അത് ഡിലീറ്റ് ആയിക്കോളും. എന്താ ഇതുപോലെ. നമ്മുടെ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടന്റ്സ് ഓഫ് ദി പ്രസന്റേഷൻ ഇതുവരെ ഇൻട്രൊഡക്ഷൻ ആൻഡ് വാട്ട് ഈസ് ക്യാൻവ, ഇതും വേണമെങ്കിൽ ഇതും ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഇതും ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് സെന്ററിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്കിത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെന്ററിൽ കൊണ്ടുവരാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സെന്ററിൽ കൊണ്ടുവരാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ആഡ് പേജ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി അടുത്ത സ്ലൈഡ് ഓപ്പൺ ആയിട്ട് വരും, ബ്ലാങ്ക് പേജ്. അതിൽ നമുക്ക് എന്തോ ക്യാൻവ എന്നുള്ളത് എഴുതാം. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ സ്ലൈഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടം പോലെ കളറുണ്ട്. ഇപ്പം എനിക്ക് ഈ കളറാണ് വേണമെങ്കിൽ ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇതുപോലാണ് നമ്മൾ പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഈ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡിൽ നമുക്ക് പല പല ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ക്യാൻവ ഇതാണ് ഒരു വ്യത്യസ്തമായ ഫീച്ചർ ഓഫർ ചെയ്യുന്നത്. പി ഡി എഫിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പി എൻ ജി, ജെ പി ജി, പി ഡി എഫ് സ്റ്റാൻഡേർഡ്, പി ഡി എഫ് പ്രിൻറ്റ്, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് പി ഡി എഫ് പ്രിൻറ്റിലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കട്ടെ. ഞാൻ പി ഡി എഫ് പ്രിൻറ്റ് സെലക്ട് ചെയ്തു, പിന്നെ ഡൗൺലോഡ് ചെയ്തു. അപ്പം എൻ്റെ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയും വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ടെംപ്ലേറ്റ്, അതായത് നമ്മളിപ്പോൾ സെക്കൻഡ് പേജിൽ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തില്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും അപ്ലൈ ഓൾ പേജസ്. അപ്ലൈ ഓൾ പേജസ് എന്ന് വെച്ചാൽ എല്ലാ പേജിലും ആ ഡിസൈൻ തന്നെ വേണോ അതോ വേറെ വേറെ ഡിസൈൻ വേണോന്ന്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നില്ല, കാരണം ഇത് സെലക്ട് ചെയ്ത എല്ലാ പേജിലും എനിക്ക് ഒരേ ഡിസൈൻ തന്നെ വരും, അതെനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നില്ല.
പിന്നെ എൻ്റെ ഫോർമാറ്റ് ഇവിടെ താഴെ കാണുന്ന പോലെ ഇത് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ ക്യാൻവയുടെ എന്ന് വെച്ചാൽ ഷെയർ ഓപ്ഷൻ. ഷെയർ ഓപ്ഷൻ എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഇത് വേറെ ആർക്കെങ്കിലും ഈ പ്രസൻറ്റേഷൻ ഇതേമാതിരി ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കും നമ്മളുടെ ഈ പ്രസൻറ്റേഷനിൽ ഒരേ സമയത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി ഉണ്ട്. നമുക്ക് ഇമെയിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്കും ഈ ഡോക്യുമെന്റ് അതായത് ഈ പ്രസന്റേഷനിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ ഹോമിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ യുവർ ഡിസൈൻസ്. ഓൾ യുവർ ഡിസൈൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഷോ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ കൾച്ചറൽ ഡാൻസ് കോമ്പറ്റീഷൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഷോ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി, അതും ഷോ ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഷെയർഡ് വിത്ത് യു. ഷെയർഡ് വിത്ത് യു എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രസൻറ്റേഷൻ ഷെയർ ചെയ്യുക, ക്യാൻവ വഴി ഷെയർ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഷെയർ വിത്ത് യു ഓപ്ഷനിൽ നമുക്ക് ഷോ ചെയ്യും. ഇപ്പം എനിക്ക് ആരും ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് എൻ്റെ ബ്ലാങ്ക് ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് ക്യാൻവ ഓഫർ ചെയ്യുന്ന പല പല ഫീച്ചർ. ഇനി അടുത്ത ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളെ ടീച്ചേഴ്സിന് കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട് ഇപ്പം ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും, ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടി വരും, അത് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ വേർഡിൽ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാൻവയിൽ എങ്ങനെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.